ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, മിസ്റ്റർ പഞ്ചായത്ത് പ്രസിഡന്റ്, മിസ്സിസ് പഞ്ചായത്ത് പ്രസിഡന്റ്, അതർ വി ഐ പിസ്, വെൽക്കം യു ടു ഓൾ. സോറി ട്ടാ, ഞാനൊരു നിമിഷം മലേഷ്യയിലാണെന്ന് വിചാരിച്ചു പോയി. തെറ്റ് എന്റെ ഭാഗത്താണ്. ഞാൻ നിങ്ങളുടെ ഭാഷയിൽ തന്നെ നിങ്ങളോട് സംസാരിക്കാം. ഞാൻ ആദ്യമായി നിങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു. കുട്ടികളെടുക്കട്ടെ, കുട്ടികളെടുക്കട്ടെ, എങ്ങനെ വലിയ എടുക്കാം? എന്താ ഈ ഇന്ത്യൻ പോലീസ് ഇങ്ങനെ പെരുമാറുന്നത്? പറയൂ. മലയായി അഞ്ചു കൊല്ലത്തോളം ഉണ്ടായിരുന്ന ഞാൻ ഇന്ത്യയിൽ തിരിച്ചെത്തിയതിൻ്റെയും ഈ പോക്കണം കൂടി വന്നതിൻ്റെയും പിന്നിൽ ഒരു കഥന കഥയുണ്ടെന്ന് വ്യസന സമേതം അറിയിച്ചു കൊള്ളട്ടെ. കൊല്ലങ്ങൾക്ക് മുമ്പായിരുന്നു ആ ദുരന്തം. എൻ്റെ അച്ഛൻ ആറ്റുനോറ്റ് വളർത്തിയ ഒരു അൾസേഷനായി പെട്ടെന്ന് നിര്യാതനായി. ആ ആഘാതത്തിൽ അച്ഛന് ഹൃദയസ്തംഭനമുണ്ടായി. മരണക്കിടക്കയിൽ വെച്ച് അച്ഛൻ എന്നോട് പറഞ്ഞു, പശുപതി, നീ നിന്റെ ജീവിതം മൃഗങ്ങൾക്ക് വേണ്ടി ഒഴിഞ്ഞു വയ്ക്കൂ. അന്ന് തുടങ്ങിയതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ഈ ജീവിതം. ഡോണ്ട് പ്ലേ ബോയ്സ്, ഡോണ്ട് പ്ലേ ബോയ്സ്, അലമ്പുണ്ടാക്കണ്ട. മൃഗീയ പഠനത്തിനായി ഞാൻ ന്യൂജേഴ്സിയിൽ പോയി. വെറ്റനറി സയൻസിൽ ബിരുദാനന്തര ബിരുദം നേടി. അതിനുശേഷം മലയായിൽ ഫെറാക്ക്, ജോഹോർ, കെഡ കെലന്താർ, നെഗ്രി, സെമ്പിലാൻ, പഹാങ് എന്നിവിടങ്ങളിൽ ജോലി ചെയ്തു. മലേഷ്യക്കാരും ഇന്ത്യക്കാരും തമ്മിൽ ഒരു വ്യത്യാസമേ ഉള്ളൂ, അവർ കൂടുതൽ ഇന്റലിജന്റ് ആണ്. അതൊരു നിൽക്കട്ടെ. ചികിത്സ ഇന്ന് എനിക്കൊരു മാനസിക രോഗമാണ്. ഞാൻ ചികിത്സിക്കുന്ന ഓരോ പട്ടിയിലും പൂച്ചയിലും പശുവിലും പോത്തിലും ഞാൻ എൻ്റെ അച്ഛൻ്റെ മുഖം കാണുന്നു. മിണ്ടാതിരിക്കട്ടെ ചെറ്റ പട്ടി തെണ്ടികളെ. ഇനി ആ അമ്മയ്ക്ക് വിളിക്കൂട്ടോ. എന്റെ ജീവനൊന്നും അച്ഛനമ്മയല്ലേ. സഹോദരന്മാരെ, ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈ പോക്കണംകോട് പഞ്ചായത്ത് ശരിയാക്കി തരാം. അല്ലെങ്കിൽ എന്നത് ഇങ്ങനെ 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 വിളിച്ചോ. ഞാൻ പറയുന്നത് ഇവരോട് ഏറ്റു പറയാൻ പറയാം. ആ പറയുന്ന എല്ലാരും ഏറ്റു പറയണം. എല്ലാ ഇന്ത്യക്കാരും, എന്റെ സഹോദരി സഹോദരന്മാരാണ്, എന്റെ ഹൃദയം പോക്കണം കോടിന് വേണ്ടി തുടിക്കുന്നു. തുടിക്കട്ടെ, തുടിച്ചുകൊള്ളട്ടെ. ജയ് ഹിന്ദ്. നമസ്കാരം ഡോക്ടറെ. ഞാൻ പലതവണ ആലോചിച്ചതാ, ഈ പ്രസിഡന്റ് സ്ഥാനമൊക്കെ കളഞ്ഞ് സ്വസ്ഥമായിട്ട് വീട്ടിലിരുന്നാലോ എന്ന്. സമ്മതിക്കില്ല ഈ നാട്ടുകാർ, സമ്മതിക്കില്ല. മനസ്സിലായില്ലേ? എനിക്കത് മനസ്സിലാവും. കുട്ടികൾ എത്രയുണ്ട്? രണ്ടാൺമക്കളാ. മൂത്തവനങ്ങ് മിലിറ്ററിയില്ല, രണ്ടാമത്തവൻ അറിയില്ലേ ബാലൻ, അവൻ ഈ സൊസൈറ്റി. അതെല്ലാം എനിക്കറിയാം. ഞാൻ പ്രസിഡന്റ് സാറിന്റെ കാര്യം ചോദിച്ചത്. എനിക്കോ? എനിക്കൊരു കുട്ടിയേ ഉള്ളൂ, മകളാ. എന്ത് ചെയ്യുന്നു? കോളേജ് പഠിക്കുക. എന്താ സബ്ജക്ട്? ചായ വന്നില്ലല്ലോ. ചന്ദ്രമതി, ബി എസ് സി കെമിസ്ട്രി സെക്കൻഡ് ഇയർ. അതെ അത് തന്നെ, അത് തന്നെ. അതാണല്ലോ ഇപ്പൊ പൊതുവെ കോളേജിലൊക്കെ ഉള്ള ഒരു. അതെ, കഴിച്ചില്ല. ചായ വന്നു. ഞങ്ങളിങ്ങനെ വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നു. സാറിന് വീട്ടിലാരൊക്കെ ഉണ്ട്? അങ്ങനെ പറയാനായിട്ട് പ്രത്യേകിച്ച് ആരുമില്ല. അതെ, മൂന്ന് സിസ്റ്റേഴ്സാ. മൂന്ന് പേരും അങ്ങ് വെളിയിലാ. ഒരാള് സൗദിയില്, ഒരാള് സിംഗപ്പൂര്, ഒരാള് ലുക്കീമിയല്. എവിടെ ലുക്കീമിയല്? എവിടെ ലുക്കീമിയല്? ഓ, പിന്നൊരാള്. മൂന്നായല്ലോ. ആയി. പിന്നൊരാള് കുട്ടിക്കാലത്ത് പെട്ടെന്ന് മരണം ഉണ്ടായി. അതാണ് എന്റെ ഫസ്റ്റ് ഷോക്ക്. കുട്ടികൾ എത്രയുണ്ട്? എനിക്കോ? എന്താ ചെയ്യ ഇങ്ങനെ ചോദിച്ചാ? കല്യാണം കഴിച്ച് കുട്ടികളൊന്നും ആവേണ്ട പ്രായമായിട്ടില്ല എനിക്ക്. ഇതിപ്പോ ഏതാ മാസം? ഡിസംബർ. ഡിസംബർ, അടുത്ത ഡിസംബർ ആവുമ്പോഴേക്കും 28 വയസ്സ് തികയും. കണ്ടാ തോന്നില്ല കേട്ടോ. എന്താ ചെയ്യ, ഒരാങ്ങളല്ലേ ഉള്ളൂ. പെങ്ങന്മാരെല്ലാവരും കൂടി ഉരുട്ടി തന്ന് ഉരുട്ടി തന്ന് ഞാൻ കേറി അങ്ങ് തടിച്ചു. മകളാ,
അതെ പരിചയപ്പെട്ടില്ല. അപ്പോഴേ താക്കോല് രാഘവാലത്തിന് മുമ്പ് അങ്ങ് പ്രവേശിക്കേണ്ടതാ. ആ അത് പറഞ്ഞു. അമ്മേ ആ കളപ്പാരയുടെ താക്കോലും എടുത്തോളൂ. എന്താ കഴിക്കുന്നില്ലേ? ഞാൻ കഴിച്ചു. എന്താ പറഞ്ഞത്? അതെ ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അന്നിടത്ത് പോയി താമസിക്കുന്നത് പ്രസിഡന്റിനോട് നാണക്കേടാ. സൗകര്യക്കുറവാണ്, ഒക്കെ കുറിപ്പ് നോക്കിക്കോളും. അമ്മേ അമ്മയുടെ കൈകൊണ്ട് തന്നെ ഐശ്വര്യമായിട്ട് ആ താക്കോലും കൊടുത്താട്ടെ. അമ്മേ ഇത് നമ്മുടെ പുതിയ ഡോക്ടറാ. ഓ നമസ്കാരം. നമസ്കാരം മോളെ. എന്റെ നടുവേദനയുടെ കാര്യം പറഞ്ഞോടി നീ. അയ്യോ അമ്മേ ഇത് മൃഗങ്ങളെ ചികിത്സിക്കുന്ന ഡോക്ടറാ. ഇന്ന് മുതല് ഡോക്ടർ നമ്മുടെ കളപ്പുരയിലെ താമസം ഇങ്ങോട്ട് കൊടുത്താട്ടെ. പഴനി ആണ്ടവാ മുരുക അമ്മേ ഒന്ന് അനുഗ്രഹിച്ചോളൂ. നന്നായി വരട്ടെ. ഇന്ന് ഇതുകൊണ്ട് ഏതായാലും തൊണ്ട നനയ്ക്കാം. നാളെ മുതൽ ഇത് ആവർത്തിക്കണ്ട. കാശ് കൊടുത്ത നല്ല ചുവന്ന വെള്ളം കിട്ടും. മിലിട്ടറി വന്നല്ലേ ഉള്ളു, പെട്ടെന്ന് സംഘടിപ്പിക്കാനൊരു. ഞാനാ ബാലൻ. എന്താടാ ഈ കഥ ഒന്ന് തുറന്നേ. ആരാ? മകൻ ബാലന. ഇതാണ് എന്റെ മകൻ ബാലൻ. എല്ലാവരും മനസ്സിലായി. രാവിലെ ഞാൻ പ്രത്യേകം നോട്ട് ചെയ്തിരുന്നു. അല്ല അതെ ആരോട് ചോദിച്ചിട്ട് ഇവിടെ കയറി താമസമാക്കിയത്? ഹൂ ഈസ് ദിസ് ഫെല്ലോ? ഞാൻ ഈ കളപ്പുരയുടെ അവകാശിയാ. എന്റെ അമ്മയുടെ വീട് അത്. പ്രസിഡന്റ് താക്കോൽ എടുത്തിക്കൊണ്ട് പറഞ്ഞാലും ഇതിനകത്ത് കയറി താമസിക്കണമെങ്കിൽ എന്നോട് ചോദിക്കണം. ബ്രദർ യു സി പ്രസിഡന്റ്. വേണ്ട, വലിയ ഇംഗ്ലീഷ് ഒന്നും അടിക്കണ്ട. ഇന്നൊരു രാത്രി എന്റെ ഔദാര്യത്തിൽ ഇവിടെ താമസിക്കാം. നാളെ നേരം വെളുത്താൽ നിങ്ങൾ ഇവിടെ കാണരുത്. മനസ്സിലായോ? പരിഹാരം ഉണ്ടാക്കാം. പലഹാരം ഉണ്ടാക്കാം. അല്ല പരിഹാരം ഉണ്ടാക്കാം എന്നെ. എന്താ കുഞ്ഞന്നാരെ കറക്കുന്നുള്ളൂ? ഇല്ല കറന്നത് കാച്ച് പതപ്പിച്ചോണ്ടിരിക്കുക. എന്നിട്ട് പതഞ്ഞോ? ആ പതഞ്ഞു പറഞ്ഞു വരുന്നു. കൊരയോട് കൊര കുറച്ച് ഉണക്കക്കൊള്ളി പോലെ ആയെങ്കിൽ അതേന്ന് പിടിവിടുകയല്ലയോ കാലത്ത്. ഞ്ചാറ് കുഞ്ഞന്നാരുടെ ഈ പുളിച്ച കാടിയും കൂടി വയറ്റിന് പോകുന്ന അറിയില്ലല്ലേ ആൻഡ്രോസ്. അതെ എന്റെ ഉൽപ്പല, അതാ ഞാനും പറഞ്ഞു വന്നത്. അതെ ഈ വളുവിളാന്നുള്ള വർത്തമാനം നിർത്താമോ? അതിനങ്ങേരൊന്നും പറഞ്ഞില്ല. പറയാൻ വന്നു. കുഞ്ഞന്നാരെ ഓ ഇന്നലത്തെ സംഭവം ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാൽ എനിക്കൊരു അഭിമാനം തോന്നുന്നു. ഇവൻ ആരടാ? ഇന്നലത്തെ സംഭവത്തിൽ നിനക്കെന്ത് കാര്യമാണ്? അത് പപ്പന്റെ ചങ്കൂറ്റിയാണ്. കുഞ്ഞന്നാരെ ഉള്ളത് പറയാമല്ലോ. അതായത് എന്റെ ഒരു നിൽപ്പും പോസും ഒക്കെ കണ്ടപ്പോഴേ പശുപതി പാതി തളർന്നുപോയി. ഡോക്ടർ സൊസൈറ്റി ബാലനോട് കളിക്കല്ലേ എന്ന് വരട്ടും കൂടി ആയപ്പോ സംഗതി ക്ലീൻ. അയാള് ഞങ്ങളുടെ അല്ലെങ്കിൽ എന്റെ കാല് വീണില്ലേ? അധികം പിടല്ലേ മോനെ. എടോ മന്ത്രിമാരെക്കാൾ പവറല്ലേ ഞാനങ്ങോട്ട് കയറി ചെന്നത്. അയാൾ വിറച്ചു പോയില്ലേ? എന്നോട് ചൂടാകോ മറ്റോ ചെയ്തിരുന്നെങ്കിൽ ഞാൻ അപ്പം വെടിവെച്ചേനെ. അവിടെ കിടന്ന് പടച്ചേനെ. അവിടെ കിടന്ന് പടച്ചേനെ. ഇതുപോലെ ബബ്ബെന്ന് പറഞ്ഞ് വിക്കിക്കൊണ്ട് വെടിവെച്ചാലേ ഉണ്ട തോക്കിന്റെ തൊണ്ടേ കുടുങ്ങും. ഓടാ മണുമണുപ്പ വെടിവെക്കാൻ അറിയാവുന്ന ഒരുത്തൻ. നീ ഇളിക്കണ്ട ബാല, ആ പപ്പൻ ഇല്ലായിരുന്നെങ്കിൽ ആ ഡാക്കറ്റിൽ നിങ്ങൾ രണ്ടിനെയും പോകച്ചേനെ. വീണ്ടും പപ്പൻ എന്നെ കൊണ്ടൊന്നും. പപ്പന്റെ ആത്മബലമായി ഈ ബാലൻ. അത് എടു ബാല, ഈ പോക്കണം കോട്ട് ഒരാൺകുട്ടി ഉണ്ടെങ്കിൽ അത് വലിയ പെരുമ്പാവിൽ വലക്കേതിൽ പപ്പനാ. അതെ അവനാ തന്റെ അടി.